ഓൺലൈൻ ചോക്ക് ബോർഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും റേഷ്യോ എന്ന ചാപ്റ്ററിൽ എക്സ്പെർട്ട് ആണെന്ന് ഞാൻ കരുതിയിരുന്നു അല്ലേ? എല്ലാവരും എക്സ്പെർട്ട് ആയില്ലേ? അപ്പം നമുക്ക് ടീച്ചർ എന്താ പറഞ്ഞ്, കഴിഞ്ഞ വീഡിയോയിൽ എന്താ പറഞ്ഞേ, നമുക്ക് ഒന്ന് രണ്ട് എക്സ്ട്രാ ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് റേഷ്യോ എന്ന ചാപ്റ്ററും കൊണ്ട് ചാപ്റ്ററിൽ ബുദ്ധിമുട്ടുള്ള എല്ലാ ഭാഗവും ക്ലിയർ ആക്കുന്ന പോലെ നമുക്ക് രണ്ട് എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ചെയ്യാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് ചെയ്താലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണെന്ന് പറഞ്ഞാൽ ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കുലർ ഫ്ലോട്ട് ആർ ഇൻ ദ റേഷ്യോ 7:8:10. ദ പെരിമീറ്റർ ഈസ് 130 meters. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ്. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ട്രയാങ്കുലർ ഫ്ലോട്ട് ഉണ്ട്. ട്രയാങ്കുലർ ഫ്ലോട്ട് എന്ന് പറയുമ്പോൾ മൂന്ന് സൈഡ്സാണ് നമുക്കറിയാം അല്ലേ. അങ്ങനെ അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 7:8:10 ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പോൾ ട്രയാങ്കുലർ പ്ലോട്ട് ഉണ്ട്, അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്, സൈഡ്സ് എന്ന് വെച്ചാൽ നമുക്ക് S1:2, S2:3 ആയിട്ട് എഴുതാം. അപ്പോൾ അതിൻ്റെ റേഷ്യോ എത്രയാണ്? 7:8:10 ആണ്. ഈ പെരിമീറ്റർ എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 130 ആണ് അല്ലേ. പെരിമീറ്ററിന് 130 meters തന്നിട്ടുണ്ട്. ഒരു ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എങ്ങനെയായിരുന്നു? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവാണ്. ഒരു ട്രയാങ്കിൾ മൂന്ന് സൈഡ്സാണ് അല്ലേ. അതിൻ്റെ ചുറ്റളവ് എന്ന് പറയുമ്പോൾ ആ മൂന്ന് സൈഡ്സിൻ്റെ സമ്മാണ്. അപ്പം നമുക്ക് പെരിമീറ്റർ ഓൾറെഡി തന്നിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ആ പെരിമീറ്റർ വെച്ച് നമുക്ക് ഓൾറെഡി സൈഡ്സ് ആൻഡ് റേഷ്യോ അറിയാം. അങ്ങനെ ആകുമ്പോൾ അത് ഓരോ സൈഡ്സിന് ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. അപ്പോൾ S1 എന്ന് പറയുന്നത് എന്തുവാ? പെരിമീറ്റർ 130 into എന്തായിരിക്കും? 7 divided by 7 + 8 = 15 + 10 എത്രയാ? 25 അല്ലേ. 130 × 7/25 ആണ്. നമുക്ക് 5 വെച്ച് ക്യാൻസൽ ചെയ്യാൻ മേലേ. അപ്പോൾ ഇത് 5 വരും. ഇവിടെ എത്രയായിരിക്കും? ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടും 36.4 meters എന്ന് പറയും. 36.4 meters എന്ന് കിട്ടും. അങ്ങനെ അപ്പോൾ S2 നമുക്ക് ക്യാൻസൽ കാൽക്കുലേറ്റ് ചെയ്യാം. എസ് ടു എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 130 × എത്രയാ? 8 divided by 25. ഇതും ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 5 വരും, ഇവിടെ 26 വരും അല്ലേ. അപ്പോൾ നമ്മൾ 26 × 8 / 5 എത്രയാ? 26 × 8 / 5 എത്രയാ? 41.6 meters. 41.6 meters കിട്ടും അല്ലേ. ഇനി നമുക്ക് ഏത് കണ്ടുപിടിക്കേണ്ട? S3 ആണ് കണ്ടുപിടിക്കുന്നത്. S3 എന്ന് പറയുന്നത് എത്രയാ? 130 × 10 / 25. ഇത് നോക്കിയേ, ഇത് 26 വരും, ഇത് 5 ആണ്, ഇത് 2 വരും. അപ്പോൾ എത്രയായിരുന്നു? 52 വരും അല്ലേ. 52 meters. അപ്പം നമുക്ക് മൂന്ന് സൈഡ്സിൻ്റെയും വാല്യൂ കിട്ടി അല്ലേ. ഒരു ട്രയാങ്കിൾ പ്ലോട്ട് തന്നു അല്ലേ. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്തുമായിരുന്നു? ട്രയാങ്കിൾ പ്ലോട്ട് ഉണ്ട്, അതിൻ്റെ മൂന്ന് സൈഡ്സിൻ്റെ റേഷ്യോ ആണ് 7:8:10. പിന്നെ പെരിമീറ്ററും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മൂന്ന് സൈഡ്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഫസ്റ്റ് വൺ 36.4, സെക്കൻഡ് വൺ 41.6, തേർഡ് വൺ 52 meters. എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കും. ആസിഡ് ആൻഡ് വാട്ടർ മിക്സ്ഡ് ഇൻ ദ റേഷ്യോ 3:2 ടു മേക്ക് 100 liter മിക്സ്ചർ. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് ആസിഡ് ഷുഡ് ബി ആഡഡ് ടു ചേഞ്ച് ദ റേഷ്യോ ടു 3:1? അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്തുവാന്ന് വെച്ചാൽ ആസിഡ് വാട്ടറും ഒരു നമ്മളൊരു മിക്സ്ചർ 100 liter മിക്സ് ഉണ്ടാക്കാൻ വേണ്ടി ആസിഡും വാട്ടറും ഒരു റേഷ്യോയിൽ അങ്ങനെ എടുത്തു. രണ്ടിൻ്റെയും മിക്സ്ചർ ഒരു 3:2 എന്ന റേഷ്യോയിൽ നമ്മൾ അങ്ങനെ എടുത്തു. എന്നിട്ട് അത് രണ്ടുകൂടെ മിക്സ് ചെയ്തിട്ട് 100 liter മിക്സ്ചർ നമ്മൾ ഉണ്ടാക്കിയത്. എന്നിട്ട് എന്താ, എന്നിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഒരു റേഷ്യോ ഉണ്ടല്ലോ 3:2 എടുത്ത റേഷ്യോ, ആ റേഷ്യോ ചേഞ്ച് ചെയ്യുന്നുണ്ട് 3:1 എന്ന റേഷ്യോയിലേക്ക് നമ്മൾ മാറ്റണം. അങ്ങനെ മാറ്റണമെങ്കിൽ നമ്മൾ എത്ര ലിറ്റേഴ്സ് ഓഫ് ആസിഡ് ആഡ് ചെയ്താലാണ് ആ റേഷ്യോയിലേക്ക് മാറാൻ പറ്റുന്നതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എന്താ, ആസിഡ് = എത്രയാ, വാട്ടർ എന്ന് പറയുന്നത് എത്രയാ? 3:2. ആസിഡ് = വാട്ടർ എന്ന് പറയുന്നത് = 3:2 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ആസിഡ്
acid in 100 liters of mixture. എന്നെ തന്നിരുന്ന ഇത് ഇപ്പം നമുക്ക് ആസിഡും വാട്ടറും 3:2 റേഷ്യോ എടുത്തിട്ടുണ്ട്. അത് രണ്ടും തന്നെ 100 ലിറ്റർ മിക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് രണ്ടും എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആസിഡും വാട്ടറും ഈ 100 ലിറ്റർ മിക്സ്ചറിനകത്ത് എന്തേലാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റേ. അപ്പം ആസിഡിൻ 100 ലിറ്റേഴ്സ് ഓഫ് മിക്സ്ചർ എത്രയാണെന്ന് നമുക്ക് നോക്കാം. ആസിഡ് എത്രയായിരുന്നു? 3/5 × 100. ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 60 ലിറ്റർ കിട്ടും അല്ലേ. ഇനി നമുക്ക് വാട്ടർ എന്തേരാണെന്ന് നോക്കാം. വാട്ടർ ഇൻ 100 ലിറ്റേഴ്സ് ഓഫ് മിക്സ്ചർ. വാട്ടർ ഇൻ 100 ലിറ്റേഴ്സ് ഓഫ് മിക്സ്ചർ. അതെത്രയാ? 2/5 × 100. 40 ലിറ്റേഴ്സ് ഉണ്ടല്ലേ. 40 ലിറ്റേഴ്സ്. ഇപ്പം നമുക്ക് ഈ 100 ലിറ്റേഴ്സ് ഓഫ് മിക്സ്ചറിനകത്ത് ആസിഡിനെ വാട്ടറിൻ്റെ അളവ് കിട്ടി. അതായത് 3:2 റേഷ്യോയിലാണ്. ഇനി നമുക്ക് റേഷ്യോ മാറ്റണം. എത്രയാണ് റേഷ്യോ മാറ്റേണ്ടത്? 3:1 റേഷ്യോ മാറ്റണം. അങ്ങനെ ആകുമ്പോൾ ആ 3:1 എന്ന റേഷ്യോയിൽ നമുക്ക് ഈ 100 ലിറ്റർ മിക്സ്ചറിനകത്ത് എന്തേലും ആസിഡ് ആഡ് ചെയ്താലാണ് ഈ 100 ലിറ്റർ മിക്സ്ചറിനകത്ത് എന്തേലും ആസിഡ് ആഡ് ചെയ്താലാണ് 3:1 എന്ന റേഷ്യോയിലേക്ക് മാറുന്ന നമുക്ക് എങ്ങനെ മാറുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം നമ്മൾ എന്തേലും ആസിഡ് ആഡ് ചെയ്യണമെന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് 3:1 റേഷ്യോയിൽ ആസിഡിൻ്റെ അളവ് നോക്കിയാലോ. 3:1 റേഷ്യോയിലാണ് കേട്ടോ അടുത്ത ഇനി നോക്കുന്നത്. അപ്പോൾ ആസിഡിൻ്റെ അളവ് എത്രയാണ്? 100 × ഇത് ആസിഡ് ഈസ് ടു വാട്ടർ ആണേ. അപ്പം ആസിഡ് എത്രയാണ്? 3/4. അപ്പം നമ്മൾ 25 × 3 എത്രയാ? 75 ലിറ്റർ അല്ലേ. വാട്ടറോ 100 × 1/4 25 ലിറ്റർ. അങ്ങനെ ആകുമ്പോൾ എത്രയാ വേണ്ടത്? അങ്ങനെ ആകുമ്പോൾ ആസിഡ് ടു ബി ആഡഡ് എത്രയാ വേണ്ടത്? എന്തൊരു ആസിഡ് ആഡ് ചെയ്യണം? അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യേണ്ടത്? ഇതിൽ നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയല്ലേ. ഇത് ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ്. അപ്പം ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഉള്ള വാല്യൂ ഇതുമാണ്. അങ്ങനെ ആകുമ്പോൾ എന്തൊരു ആഡ് ചെയ്യണമെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഈ വാല്യൂ ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ മതി. അപ്പം 75 − 60 ചെയ്യുക. അപ്പം നമുക്ക് എത്ര കിട്ടുന്നേ? 15 ലിറ്റേഴ്സ്. നമ്മൾ ഈ ക്വസ്റ്റിനകത്ത് എന്തുവായിരുന്നു കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നമ്മൾ എന്തുവരെ എമൗണ്ട് ഓഫ് ആസിഡ് ആഡ് ചെയ്താലാണ് ആ റേഷ്യോ 3:2 എന്ന റേഷ്യോ 3:1 എന്ന റേഷ്യോയിലേക്ക് ആകുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് എന്തായിരുന്നു? ആസിഡിൻ്റെ വാട്ടറിൻ്റെ റേഷ്യോ 3:2 ആണെന്നും അത് 100 ലിറ്റേഴ്സ് ഓഫ് മിക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ 100 ലിറ്റേഴ്സ് ഓഫ് മിക്സ്ചറിൽ എന്തുവരെ ആസിഡും എന്തുവരെ വാട്ടറും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ആസിഡ് 60 ലിറ്റർ, വാട്ടർ 40 ലിറ്റർ കിട്ടി. എന്നിട്ട് നമ്മൾ പുതിയ റേഷ്യോ 3:1 ആസിഡിൻ്റെയും വാട്ടറിൻ്റെയും അളവ് 75 ലിറ്റർ കിട്ടി. എന്നിട്ട് നമ്മൾ എന്തുവരെ ആസിഡ് ആഡ് ചെയ്താലാണ് ഈ റേഷ്യോ വരുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് നമ്മൾ ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞുള്ള വാല്യൂവിൽ നിന്ന് ആഡ് ചെയ്യുന്നതിന് മുമ്പുള്ള വാല്യൂ കുറയ്ക്കും. 75 − 60 കുറച്ച് കഴിയുമ്പം 15 ലിറ്റർ കിട്ടും. അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസം റേഷ്യോയുടെ 2 അഡീഷണൽ ക്വസ്റ്റ്യൻസ് ചെയ്തു. അങ്ങനെ നമുക്ക് ഈ ചാപ്റ്റർ ഇന്നും കൊണ്ട് നമുക്ക് നിർത്തിയേക്കാം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ നിങ്ങൾ എഴുതി അയക്കുക, ഞങ്ങൾ മറുപടി തരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഈ റേഷ്യോ എന്ന ചാപ്റ്റർ നമ്മൾ ഇന്ന് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. എല്ലാവർക്കും ചാപ്റ്റർ ഇഷ്ടപ്പെട്ടോ? ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ റേഷ്യോന്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞങ്ങൾ കരുതുന്നു. അപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു ചാപ്റ്ററിലൂടെ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.